നമസ്കാരം എല്ലാവർക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് പ്ലസ് വൺ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന പ്രഭാത് കുമാർ മുഖോപാധ്യായ എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് വേർഡ്സ് ആൻഡ് ഡീറ്റ്സ് വാക്കും പ്രവൃത്തികളും എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ യൂണിറ്റിൽപ്പെട്ട ഒരു കവിതയാണ് ചർച്ച ചെയ്തത് ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന കവിത മരണം എന്ന സമീകാരി അപ്പോൾ മരണത്തെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് മരണശേഷം വാക്കുകളും പ്രവൃത്തികളും എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇവിടെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും സൂത്തിങ് എഫക്റ്റ് അത് എത്രത്തോളം നമ്മുടെ മനസ്സിടങ്ങളെ ശാന്തമാക്കി മാറ്റുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മുടെ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ബംഗാളി സാഹിത്യകാരനായിട്ടുള്ള പ്രസിദ്ധനായ പ്രഭാത് കുമാർ മുഖോപാധ്യായാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബംഗാളി നോവലിസ്റ്റാണ് അറിയപ്പെടുന്ന ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ് ഫാമിലിയെക്കുറിച്ച് അതായത് മധ്യവർഗത്തെക്കുറിച്ചാണ് ഇദ്ദേഹം ഒരുപാട് കഥകളിൽ എഴുതുന്നത് മാത്രമല്ല റിയൽ ലൈഫ് സിറ്റുവേഷൻസാണ് അദ്ദേഹത്തിൻ്റെ കഥകളിൽ പ്രതിപാദ്യമായിട്ട് വരുന്നത് യഥാർത്ഥ ജീവിത സന്ദർഭങ്ങളെയാണ് അദ്ദേഹം കഥകളായിട്ട് കുറിക്കുന്നത് അപ്പോൾ മധ്യവർഗത്തിൽപ്പെട്ട ആൾക്കാരുടെ വികാര വിചാരങ്ങളെക്കുറിച്ചും അവരുടെ ഒക്കെ ആയിരിക്കും നമ്മുടെ പ്രഭാത് കുമാർ മുഖോപാധ്യയുടെ കഥകളിൽ പ്രധാനമായും പ്രതിപാദിക്കുന്നത് സോ അങ്ങനെയുള്ള വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കഥയാണ് നമുക്കും ഇവിടെ പഠിക്കാൻ തന്നിരിക്കുന്നത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് റിട്ടൺ ബൈ പ്രഭാത് കുമാർ മുഖോപാധ്യായ് അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം സോ ഈ കഥ എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവാണ് നരേറ്റർ തന്നെയാണ് ഈ കഥയിലെ ഒരു കഥാപാത്രമായിട്ട് വരുന്നത് നരേറ്ററിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് കഥ പറയുന്നത് ഇറ്റ് വാസ് നിയർലി വൺ ഒ ക്ലോക്ക് ആൻഡ് ഐ വാസ് ഫീലിംഗ് എക്സ്ട്രീംലി ഹംഗി ഇറ്റ് വാസ് നിയർലി വൺ ഒ ക്ലോക്ക് ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണി അയക്കണം ആൻഡ് ഐ വാസ് ഫീലിംഗ് എക്സ്ട്രീംലി ഹംഗ്രി എനിക്ക് ഭയങ്കരമായിട്ട് വിസക്കുന്നുമുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഐ മേഡ് മൈ വേ സ്ലോലി ടു എ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വിച്ച് വാസ് നോട്ട് ഫാർ അവേ ഇൻ സെൻറ്റ് മാർട്ടിൻസ് ലൈൻ അങ്ങനെ വിസന്ന് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പതിയെ സെൻറ്റ് മാർട്ടിൻ ലൈനിലുള്ള ഒരു അധികം അകലെയല്ലാത്ത ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പതിയെ ചുവടുവെച്ചു പതിയെ നടന്നു ലഞ്ച് അവേഴ്സ് ഇൻ ലണ്ടൻ റെസ്റ്റോറൻറ്റ്സ് വിയർ നോട്ട് സോ ക്രൗഡഡ് ഇൻഡോസ് ഡേയ്സ് ആ ദിവസങ്ങളിൽ ഈ ഉച്ചസമയം അതായത് ലഞ്ച് അവേഴ്സ് എന്ന് പറയുന്നത് ഉച്ചയൂണിനുള്ള സമയം പ്രത്യേകിച്ച് ലണ്ടനിലെ ഉച്ചയൂണിനുള്ള സമയം എന്ന് പറയുന്നത് അത്രയ്ക്ക് തിരക്കേറിയതായിരുന്നില്ല അതായത് ലണ്ടൻ റെസ്റ്റോറൻ്റുകളിൽ ഭയങ്കരമായിട്ട് തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമായിരുന്നില്ല ദിവസങ്ങളായിരുന്നില്ല ആ കടന്നു പോയിക്കൊണ്ടിരുന്നത് ഐ ഫൗണ്ട് നോട്ട് മോർ ദാൻ ത്രീ ഓർ ഫോർ ഹംഗ്രി പീപ്പിൾസ് കാറ്റേർഡ് അറൗണ്ട് ദ റൂം ആ റെസ്റ്റോറൻറ്റിൽ ചെന്ന് കയറിയപ്പോൾ ഐ ഫൗണ്ട് മോർ ദാൻ ത്രീ ഓർ നോട്ട് മോർ ദാൻ ത്രീ ഓർ ഫോർ ഹംഗ്രി പീപ്പിൾസ് കാറ്റേഡ് അറൗണ്ട് ദി റൂം ആ റൂമിൽ അതായത് റെസ്റ്റോറൻറ്റിൻ്റെ മുറിയിൽ അങ്ങിങ്ങായിട്ട് ചെതറിയിരിക്കുന്ന മൂന്നോ നാലോ ആൾക്കാരെ മാത്രമേ അതിലധികം ഒന്നും കാണില്ല മൂന്നോ നാലോ ആൾക്കാരെ മാത്രമാണ് എനിക്ക് കാണാനായിട്ട് കഴിയുന്നത് അതായത് ക്രൗഡഡ് അല്ല എന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് പറയുന്നത് ഐ ചൂസ് ദ ടേബിൾ ഞാനൊരു ടേബിള് ചൂസ് ചെയ്തു തിരഞ്ഞെടുത്തു സിറ്റ് ആൻഡ് മൈ സെൽഫ് ആൻഡ് ഓപ്പൺഡ് ദി ന്യൂസ് പേപ്പർ അതിലിരുന്നിട്ടെന്ത് ചെയ്തു ഒരു പാത്രം എടുത്ത് നിവർത്തി വായിക്കാനായിട്ട് തുടങ്ങി ദ വെയ്റ്ററസ് കെയ്മെയിം അപ്പ് ആൻഡ് വെയ്റ്റഡ് പൊളൈറ്റ്ലി ഫോർ മൈ ഓർഡർ വെയ്റ്റ്രസ് കിടന്നു വെയിട്രസ് ആരാണെന്ന് അറിയാമല്ലോ വെയ്റ്ററിൻ്റെ ഫെമിനൈൻ ജെൻഡർ ആണ് സ്ത്രീലിംഗമാണ് വെയ്റ്ററസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പിന്നെ റെസ്റ്റോറൻസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഓർഡർ എടുക്കാൻ വരുന്ന വെയിറ്റർ വെയ്റ്ററെന്നും വെയ്റ്റർസ് എന്നും പറയുന്നത് ഇവിടെ ഒരു സ്ത്രീയാണ് ഓർഡർ എടുക്കാൻ വന്നത് അതുകൊണ്ടാണ് വെയ്റ്റർസ് എന്ന് പറയുന്നത് സോ ഏ വെയ്റ്റർസ് കീം അപ്പോൾ ആൻഡ് വെയ്റ്റ് പൊളൈറ്റ്ലി വളരെ വിനയാന്യതയായിട്ട് വളരെ വിനയത്തോടുകൂടി അവരെന്ത് ചെയ്തു കാത്തു നിന്നു ഞാൻ ഓർഡർ കൊടുക്കുന്നതും കാത്തു നിന്നു ഫോർ മൈ ഓർഡർ ഐ റേസ്ഡ് മൈ ഐസ് ഫ്രം ദി പേപ്പർ ഞാൻ പേപ്പറിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി ഗ്ലാൻസ്ഡ് ദി മെനു മെനു കാർഡുണ്ട് ഭക്ഷണത്തിൻ്റെ ലിസ്റ്റ് ഇറങ്ങിയ കാർഡുണ്ട് കാർഡിലേക്ക് നോക്കി ആൻഡ് ടോൾഡ് ഹെയർ വാട്ട് ഐ റിക്വയർഡ് എനിക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് അവളോട് എന്ത് ചെയ്തു പറഞ്ഞു താങ്ക് യു സാർ വളരെ നന്ദി സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഷീ സെഡ് ആൻഡ് വെൻറ്റ് ബ്രിസ്ക്ലി ആൻഡ് നോയ്സ് ലെസ്ലി വെൻറ്റ് ബ്രിസ്ക്ലി വളരെ വേഗത്തിൽ തന്നെ അതുപോലെ തന്നെ ആൻഡ് നോയ്സ് ലെസ്ലി ശബ്ദമൊന്നും ഉണ്ടാക്കാതെ വളരെ പതിയെന്ത് ചെയ്തു വേഗത്തിൽ എന്നാൽ ശബ്ദമൊന്നും ഉണ്ടാക്കാത്ത തരത്തിലവിടെ നിന്ന് എന്ത് ചെയ്തു നടന്ന് നീങ്ങി അറ്റ് ദാറ്റ് മൊമെൻറ്റ് ആ അതേ സന്ദർഭത്തിലാണ് അതേ നിമിഷത്തിലാണ് മൈ അറ്റൻഷൻ അറ്റൻഷൻ വാസ് ഡ്രൗൺ ടു എ ടേബിൾ നോട്ട് ഫാർ ഫ്രം മൈൻ എൻ്റെ ടേബിളിൽ നിന്ന് അധികം അകലയില്ലാത്ത ഒരു ടേബിളിലേക്ക് ഒരു മേസയിലേക്ക് എൻ്റെ ശ്രദ്ധ പെട്ടെന്ന് ചലിച്ചത് എ യങ് ഇംഗ്ലീഷ് ഗേൾ വാസ് സിറ്റിംഗ് പ്ലെയർ ഒരു ഇംഗ്ലീഷ് പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവളിലേക്കാണ് എൻ്റെ ശ്രദ്ധ തിരിഞ്ഞത് ഷീ ഹാഡ് ബീൻ വാച്ചിങ് മീ വിത്ത് ഇൻട്രസ്റ്റഡ് സർപ്രൈസ് ഷീ ഹാഡ് ബീൻ വാച്ചിങ് മീ വിത്ത് ഇൻട്രസ്റ്റഡ് സർപ്ലൈ സർപ്രൈസ് അവൾ എന്നെ തന്നെ നോക്കുകയായിരുന്നു വളരെ സർപ്രൈസോടുകൂടി വളരെ എന്താണ് ആകാംക്ഷാഭരിതയായിട്ട് അല്ലെങ്കിൽ വളരെ താൽപ്പര്യത്തോടു കൂടി അവൾ എന്നെ തന്നെ നോക്കുകയായിരുന്നു ബട്ട് ടേൺഡ് ഹെർ ഐസ് അവേ ആ സൂൺ ആസ് ഐ ലുക്ക് അറ്റ് ഹിയർ പക്ഷേ ഞാൻ അവളെ നോക്കിയ സമയത്ത് അവൾ പെട്ടെന്ന് എന്ത് ചെയ്തു കളഞ്ഞു അവളുടെ നോട്ടം തിരിച്ചു കളഞ്ഞു ദ ഗേൾ വാസ് തേർട്ടീൻ ഓർ ഫോർട്ടീൻ ഇയേഴ്സ് ഉണ്ട് പതിമൂന്നോ പതിനാലോ വയസ്സോ മാത്രം പ്രായമേ ആ കുഞ്ഞിനെ കാണുകയുള്ളൂ ഹെർ ക്ലോത്ത്സ് ബിഡ്ഷൈഡ് ഹെർ പോവർട്ടി ബിട്രേ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ചതിക്കുക വഞ്ചിക്കുക എന്നൊക്കെയാണ് പക്ഷേ ഇവിടെ റിവീൽ വെളിവാക്കുക എന്നുള്ള അർത്ഥത്തിലെടുത്താൽ മതി ഹെർ ക്ലോത്ത്സ് ബിട്രേഡ് ഹെർ പോവർട്ടി പോവർട്ടി മീൻസ് ദാരിദ്ര്യം അവളുടെ വസ്ത്രം അവളുടെ ദാരിദ്ര്യത്തെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കൊണ്ടേയിരുന്നു വെളിവാക്കിക്കൊണ്ടേയിരുന്നു അതായത് അവളുടെ വസ്ത്രം കണ്ടാൽ അറിയാം വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ് അവളെന്ന് ഹെർ ഹെയർ ഇൻ എ ഹെവി സ്ട്രിങ് ഡൗൺ ഹെയർ ബാക്ക് അവളുടെ മുതുകിൽ ഇങ്ങനെ അവളുടെ മുടി ഇങ്ങനെ പിന്നിലേക്ക് ഒരു സ്ട്രീം പോലെ ഒരു അരുവി പോലെ ഇങ്ങനെ കിടന്നിരുന്നു

അവൾ കാണില്ലല്ലോ അപ്പോൾ അവൾ എന്നെ നോക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്തു അവളെ ഒന്ന് ശ്രദ്ധിച്ചു മൈ ലെഞ്ച് വാസ് സെർവുഡാസ് ഷു വാസ് ഫിനിഷിങ് ഹെയർസ് മൈ ലഞ്ച് വാസ് സെർവുഡാസ് ഷീ വാസ് ഫിനിഷിംഗ് ഹെയർസ് എൻ്റെ ലഞ്ച് സെർവ് ചെയ്ത സമയത്ത് അവൾ അവളുടെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞായിരുന്നു അതായത് അവളുടെ ലഞ്ച് അവൾ കഴിച്ച് കഴിഞ്ഞ സമയത്തായിരുന്നു എനിക്ക് ലഞ്ച് കൊണ്ടുവച്ചത് ദ വെയ്റ്റർസ് ബ്രോട്ട് ഹെർ ദി ബിൽ വെയ്റ്ററസ് അവൾക്ക് ബില്ല് കൊണ്ട് കൊടുക്കുന്നത് കാണാൻ കഴിഞ്ഞു എനിക്ക് ദ ബിൽസ് ആർ പെയ്ഡ് അറ്റ് ദി ഡെസ്ക് ആസ് വൺ ഗോസ് ഔട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ക്യാഷിയർ ഇരിക്കുന്ന ഒരു ഡെസ്ക് ഉണ്ട് അവിടെയാണ് ചെന്ന് ബില്ലൊക്കെ അടച്ചിട്ട് പോകേണ്ടത് ദ ഡെസ്ക് ഈസ് നിയർ ദ ഡോർ ആ ഡെസ്ക് അതായത് ആ ബിൽ പേ ചെയ്യാനുള്ള ആ ഒരു കൗണ്ടർ എന്ന് പറയുന്നത് നിയർ ദ ഡോർ പുറത്തേക്ക് പോകാനുള്ള വാതിലിൻ്റെ അടുത്താണ് ദ ഗേൾസ് ടു ഡ് മൈ ഐസ് ഫോളോ ഔഡ് ഹെഹർ ആ പെൺകുട്ടി എഴുതേറ്റു മൈ ഐസ് ഫോളോ ഹെർ അവർ അവളെങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കി എൻ്റെ കണ്ണുകൾ അവളെ തന്നെ പിന്തുടരുന്നു ആ ശ്രീ പെയ്ഡ് ഹെർ ബിൽ ഷീ ആസ്കഡ് ദ ക്യാഷ്യർ ഇൻ എ ലോ വോയിസ് അവൾ ഇങ്ങനെ ബില്ല് അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ ക്യാഷ്യറിനോട് വളരെ പതിഞ്ഞ സ്വരത്തിൽ ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ കേട്ടു എന്താണ് ചോദിച്ചതെന്ന് അറിയാമോ പ്ലീസ് മിസ് ക്യാൻ യു ടെൽ മീ ഇഫ് ദാറ്റ് ജെൻറ്റൽ ഈസ് ആൻ ഇന്ത്യൻ നമ്മുടെ നരേറ്ററിനെ ചൂണ്ടിക്കൊണ്ട് ആ പെൺകുട്ടി വെയ്റ്ററസിനോട് ക്യാഷ്യറിനോട് ചോദിക്കുകയാണ് പ്ലീസ് മിസ് ക്യാൻ യു ടെൽ മീ ഇഫ് ദാറ്റ് ജെൻറ്റൽ ഈസ് ആൻ ഇന്ത്യൻ ആ ഇരിക്കുന്ന ജെൻറ്റൽ ആ യോഗ്യനായ മനുഷ്യൻ ഇന്ത്യക്കാരനാണോ എന്ന് താങ്കൾക്കറിയാമോ എന്ന് ചോദിക്കുന്നത് കേട്ടോ ഐ തിങ്ക് സോ ദ ക്യാഷ്യർ ആൻസർ അപ്പോൾ ക്യാഷ്യർ ആ പെൺകുട്ടിയോട് മറുപടി പറയുകയാണ് ഐ തിങ്ക് സോ എനിക്ക് തോന്നുന്നു അയാൾ ഇന്ത്യക്കാരനാണ് ഡസ് ഹി കം ഓൾ ദ ടൈം അയാൾ എല്ലായ്പ്പോഴും ഇവിടെ വരാറുണ്ടോ പെൺകുട്ടി വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ക്യാഷറ് മറുപടി പറയുകയാണ് പെർ ഹാപ്സ് നോട്ട് ഒരു പക്ഷേ എപ്പോഴും അയാൾ വരണമെന്നില്ല ഐ ഡോ നോട്ട് റീകോൾ ഹാവിങ് സീൻ ഹിം ബിഫോർ മുമ്പ് അയാളെ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നതേ ഇല്ല അപ്പോൾ ഈ മറുപടി കേട്ട സമയത്ത് താങ്ക് യു താങ്ക് യു വളരെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി എന്ത് ചെയ്തു സെറ്റ് ദാറ്റ് കീൽ ആൻഡ് ലുക്ക് ഡൻ മീ വൺസ് മോർ എന്നെ ഒരിക്കൽ കൂടി തിരിഞ്ഞ് നോക്കിയിട്ട് വിത്ത് എ സ്റ്റാർട്ടിൽഡ് എയർ സ്റ്റാർട്ടിൽഡെയെന്ന് പറഞ്ഞാൽ ഒരൽപം പരിഭ്രമത്തോടു കൂടി സ്റ്റാർട്ടിൽഡ് മീൻസ് ഒരൽപ്പം പരിഭ്രമത്തോടു കൂടി എന്നെ നോക്കിയിട്ട് ആൻഡ് വെൻ്റ് ഔട്ട് പുറത്തേക്ക് നടന്ന് നീങ്ങിയ മറുപടിയുമായിട്ട് ഇറ്റ് സർപ്രൈസ്ഡ് മീ അത് തീർത്തു എന്നെ അത്ഭുതപ്പെടുത്തി വായ് വായ് വാസ് ദ മാറ്റർ വാട്ട് വാസ് ദി മാറ്റർ വൈ എന്തുകൊണ്ടാണ് വാട്ട് വാസ് ദി മാറ്റർ എന്താണ് കാര്യം ഹെർ ഇൻട്രസ്റ്റ് ഇൻ മീ അറൌസ്ഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഹെർ ആ പെൺകുട്ടി എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നത് എന്തിനാണ് ഹെർ ഇൻറ്ററസ്റ്റ് ഇൻ മീ അവൾക്ക് എന്നിലുള്ള താല്പര്യം അറൗസ് ഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഹെർ എനിക്ക് അവളിലുള്ള താല്പര്യ താല്പര്യത്തെ ജനിപ്പിച്ചു അതായത് അവൾ എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് അവളെക്കുറിച്ച് അറിയാനും എന്തു തോന്നി താല്പര്യം തോന്നി വെൻ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ലഞ്ച് ഞാൻ എൻ്റെ ലഞ്ച് ഫിനിഷ് ചെയ്ത സമയത്ത് ഐ ആസ്ക് ദ വെയ്റ്റ്രസ് ഞാൻ ആ വെയ്റ്റർസിനോട് ചോദിച്ചു ഡു യു നോ ദ ഗേൾ ഹൂ വാസ് സിറ്റിംഗ് ഔവർ ദെയർ നേരത്തെ അവിടെ ഇരുന്ന ആ പെൺകുട്ടിയെ നിങ്ങൾക്കറിയാമോ എന്ന് വെയ്റ്റർസിനോട് ചോദിച്ചു അപ്പോൾ വെയിറ്ററസ് മറുപടി പറഞ്ഞു നോ സാർ ഐ ഡോ നോ ഹെർ ടു സ്പീക്ക് ഔഫ് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല അവൾ ആരാണെന്ന് ഐ ഹാവ് നോട്ടീസ്ഡ് ഷീ ഹാസ് ലഞ്ച് ഹിയർ ഓൺ സാറ്റർഡേസ് സാധാരണ ശനിയാഴ്ച ദിവസങ്ങളിൽ അവൾ ഇവിടെ വന്ന് ലഞ്ച് കഴിക്കാറുണ്ടോ എന്നുള്ളൊരു കാര്യം എനിക്കറിയാം ഡസ് ഇൻറ്റ് ഷീ കം ഓൺ എനി അതർ ഡേ മറ്റ് ദിവസങ്ങളിൽ അവൾ ഇവിടെ വരാറില്ലേ നമ്മുടെ നാരേറ്റർ ചോദിക്കുകയാണ് അപ്പോൾ വെയ്റ്റർസും മറുപടി പറയുകയാണ് ഐ നെവർ സീ ഹർ ഓൺ അതർ ഡേയ്സ് മറ്റ് ദിവസങ്ങളിൽ ഞാൻ അവളെ ഇവിടെ കണ്ടിട്ടേ ഇല്ല ഹാവ് യു എനി ഐഡിയ ഹു ഷീസ് അവൾ ആരാണെന്നുള്ളതിനെക്കുറിച്ച് വല്ല ഐഡിയയും ഉണ്ട് വെയിറ്റർസിനോട് വീണ്ടും നേരിട്ട് ചോദിക്കുന്നു അപ്പോൾ വെയിറ്റർസും മറുപടി പറയുകയാണ് പെർഹാപ് ഷി വർക്ക്സ് ഇൻ എ നിയർ ബൈ ഷോപ്പ് ഒരു പക്ഷേ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ കടയിൽ അവൾ ജോലി ചെയ്യുകയായിരിക്കാം ഹൗ ഡു യു നോ അതെങ്ങനെയാണ് നിങ്ങൾക്കറിയാം ഇവിടെ അടുത്തുള്ള ഷോപ്പിലാണ് അവൾ ജോലി ചെയ്യുന്നതെന്ന് വെയിറ്റേഴ്സിനോട് നമ്മുടെ നേരേറ്റർ ചോദിച്ചു അപ്പോൾ വെയ്റ്റേഴ്സ് മറുപടി പറയുകയാണ് സാറ്റർഡേ ഈസ് പെയ്ഡേ ശമ്പളം കിട്ടുന്ന ദിവസമാണ് ഞാൻ എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് സാധാരണ ശമ്പളം കിട്ടാറുള്ളത് ദാറ്റ് ഈസ് വെൻ ഷി കംസ് അപ്പോഴാണ് അവൾ ഇവിടെ വരുന്നത് ഓൺ അതർ ഡേയ്സ് മറ്റു ദിവസങ്ങളിൽ ഷീ മെ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ലഞ്ച് ഒരു പക്ഷേ ലഞ്ച് ഉച്ചഭക്ഷണം വാങ്ങി കഴിക്കാനുള്ള പൈസ അവളുടെ കയ്യിൽ ഉണ്ടാകില്ല പെർ ഹ് ഷി ഡസൻറ്റ് ഏൺ വെരി മച്ച് ഒരു പക്ഷേ ഒരുപാട് പൈസ അവൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കില്ല ഒരുപാട് പൈസ അവൾ ഏൺ ചെയ്യുന്നുണ്ടായിരിക്കില്ല സമ്പാദിക്കുന്നുണ്ടായിരിക്കില്ല ഐ വാസ് മൂഡ് ബൈ വാട്ട് ഈ സെഡ് ആ പറഞ്ഞത് എൻ്റെ ഉള്ളിലൊരു ചലനം ഉളവാക്കി ദ ക്യൂരിയോസിറ്റി ഐ ഫെൽഡ് അബൌട്ട് ദ ഗേൾ പെർസിസ്റ്റഡ് ആ പെൺകുട്ടിയെക്കുറിച്ച് എനിക്ക് തോന്നിയ കൗതുകം അതുപോലെ തന്നെ പെർസിസ്റ്റ് ചെയ്തു മീൻസ് എൻ്റെ ഉള്ളിൽ തന്നെ നിലനിന്നു ഹൂ വാസ് ദ ചൈൽഡ് ആരാണ് ആ കുട്ടി വായ് ഹാഡ് ഷീ ഇൻക്വയർഡ് അബൌട്ട് മീ എന്തിനാണ് അവൾ എന്നെക്കുറിച്ച് അന്വേഷിച്ചത് വാസ് സ മിസ്ട്രി ദ കോസ് ഓഫ് യുവർ ഇൻട്രസ്റ്റ് എന്തെങ്കിലും നിഗൂഢതയാണോ അവളുടെ ആ താൽപ്പര്യത്തിനുള്ള കാരണം ഹെർ പോവർട്ടി സ്ട്രിക്കൻ സാഡ് ആൻഡ് ആങ്ഷ്യസ് ഫിഗർ ടുക്ക് പൊസഷൻ ഓഫ് മൈ തോട്ട്സ് എൻ്റെ ചിന്തകളിൽ അവളുടെ ദാരിദ്ര്യം നിറഞ്ഞ സാഡ് ആൻഡ് ആങ്ഷ്യസ് അതായത് ദുഃഖഭരിതമായിട്ടുള്ള അതുപോലെ ആങ്ഷ്യസായിട്ടുള്ള ആങ്ഷ്യസ് മീൻസ് ഉത്കണ്ഠാകുലിയായിട്ടുള്ള ആ ഒരു രൂപം എൻ്റെ ചിന്തകളിൽ വന്ന് നിറഞ്ഞു അവളുടെ രൂപം സോ ഐ സെറ്റ് ഔട്ട് ലുക്ക് ഫോർ ഹെർ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഓൺ മൺഡേ മോർണിംഗ് അങ്ങനെ തിങ്കളാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അവളെയും തിരഞ്ഞു ഞാൻ റോഡിലേക്ക് ഇറങ്ങി ഐ ലുക്ക് ഇൻ ടു ദ ഷോപ്പ്സ് ഓൺ ദി സ്ട്രീറ്റ്സ് നിയർ സെൻറ്റ് മാർട്ടിൻസ് ലൈൻ സെൻറ് മാർട്ടിൻസ് ലയനിലെ എല്ലാ ഷോപ്പുകളിലും ഞാൻ അന്വേഷണം നടത്തി ആൻഡ് എസ്പെഷ്യലി പ്രത്യേകിച്ചും ദ ഷോപ്പ്സ് ഓൺ ദി സ്ട്രാൻഡ് എന്ന് പറയുന്ന പ്രദേശത്തെ ഷോപ്പുകളിലും ഞാനൊരു അന്വേഷണം നടത്തി ബട്ട് ഐ ഫൗണ്ട് നോ ട്രൈസ് ഓഫ് ദ ഗേൾ പക്ഷേ ആ പെൺകുട്ടിയുടെ ഒരു അവശിഷ്ടം പോലും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല മീൻസ് ആ പെൺകുട്ടി എനിക്ക് കണ്ടെത്താനേ കഴിഞ്ഞില്ല അങ്ങനെ ദ വീക്ക് പാസ്റ്റ് ആ ആഴ്ച കടന്നുപോയി സാറ്റർഡേ കെയിം എഗെയിൻ വീണ്ടും ശനിയാഴ്ച വന്നതി ഐ പ്രസൻറ്റഡ് മൈസെൽഫ് അറ്റ് ദി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വോൺസ് മോർ ഒരിക്കൽ കൂടി ഞാൻ ആ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു ചെന്നു ശനിയാഴ്ച ദിവസം ആസ് ഐ എൻറ്റേർഡ് ഞാൻ ആ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് കടന്നു ചെന്ന സമയത്ത് ഐ സോ സാഹെർ സിറ്റിംഗ് അറ്റ് ദി സെയിം ടേബിൾ ആസ് ബിഫോർ കഴിഞ്ഞ ആഴ്ച ഇരുന്ന അതേ ടേബിളിൽ തന്നെ അവൾ അവിടെ അവളവിടെ ഇരിക്കുന്നതെനിക്ക് കാണാൻ സാധിച്ചു ഷുവ സീറ്റിംഗ് അവൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു ആ സമയത്ത് ഐ വാക്ക്ഡപ്പ് ആൻഡ് ടുക്ക് എ ചെയർ ഓപ്പോസിറ്റ് ഹെഴ്സ് ഞാൻ അവളുടെ അടുത്തേക്ക് നടന്ന് ചെന്ന് അവളിരിക്കുന്ന ടേബിളിൻ്റെ ഓപ്പോസിറ്റുള്ള കസേരയിലേക്ക് ഇരുന്നു എന്നിട്ട് പറഞ്ഞു സെയിങ് ഗുഡ് ആഫ്റ്റർനൂൺ അവളോട് പറഞ്ഞു ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് എന്ത് ചെയ്തു പറഞ്ഞു ഗുഡ് ആഫ്റ്റർനൂൺ സർ ഷീ റെസ്പോണ്ടിട്ട് ഹെസിറ്റൻ്റ് വളരെ മടിച്ചു മടിച്ച് ഹെസിറ്റൻ്റ് ആയിട്ടാണ് വളരെ മടിച്ചു മടിച്ചാണ് അവളെ റെസ്പോണ്ട് ചെയ്തത് ഗുഡ് ആഫ്റ്റർനൂൺ സാർ എന്ന് ബൈ മേക്കിംഗ് വൺ ബ്രീഫ് റിമാർക്ക് ആഫ്റ്റർ അനദർ ഐ വാസ് ഏബിൾ സ്ലോലി ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ പതിയെ പതിയെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബൈ മേക്കിംഗ് വൺ ബ്രീഫ് റിമാർക്ക് ആഫ്റ്റർ അനതർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോരോ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി പതിയെ ഞാനൊരു കോൺവെർസേഷൻ ഒരു സംഭാഷണം എന്ത് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു അറ്റ് ലാസ്റ്റ് ഷീ ആസ്ക്ഡ് ആർ യു ആൻ ഇന്ത്യൻ അവസാനം അവൾ എന്നോട് ചോദിച്ചു ആർ യു ആൻ ഇന്ത്യൻ താങ്കളൊരു ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചു എസ് തീർച്ചയായിട്ടും എക്സ്ക്യൂസ് മീ ആർ യു എ വെജിറ്റേറിയൻ താങ്കളൊരു വെജിറ്റേറിയൻ ആണോ എന്നും കൂടി അവൾ എന്ത് ചെയ്തു ചോദിച്ചു അപ്പോൾ മറുപടി പറയുന്നത് നമ്മുടെ നരേറ്റർ തിരിച്ചു ചോദിച്ചു ഐ ഡു ആസ്ക് ദാറ്റ് എന്താ അങ്ങനെ ചോദിക്കാനുള്ള കാരണം ഐ ഹാവ് ഹാഡ് ദാറ്റ് മോസ്റ്റ് ഇന്ത്യൻസ് ആർ വെജിറ്റേറിയൻസ് അപ്പോൾ പെൺകുട്ടി മറുപടി പറയുകയാണ് ഒരുപാട് ഇന്ത്യക്കാരും കൂടുതൽ ഇന്ത്യക്കാരും വെജിറ്റേറിയൻസ് ആണ് സസ്യഭുക്കുകളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഹൗ ഈസ് ഇറ്റ് ദാറ്റ് യു നോ എനിത്തിങ് അബൌട്ട് ഇന്ത്യ അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ നിനക്കെങ്ങനെ അറിയാം നരേറ്റർ വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ പെൺകുട്ടി മറുപടി പറയുകയാണ് മൈ എൽഡർ ബ്രദർ ഈസ് ഇൻ ഇന്ത്യ ഹിസ് എ സോൾജർ എൻ്റെ ചേട്ടൻ മൂത്ത ജ്യേഷ്ഠൻ അദ്ദേഹം ഒരു പട്ടാളക്കാരനാണ് ഹീസ് എ സോൾജർ അദ്ദേഹം പട്ടാളക്കാരനാണ് ഹീസ് ഇൻ ഇന്ത്യ അദ്ദേഹം എവിടെയാണ് ഇപ്പോൾ ഇന്ത്യയിലാണുള്ളത് ഐ ആം നോട്ട് മച്ച് ഓഫ് എ വെജിറ്റേറിയൻ ഐ ആൻസർ ഹെർ ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ നരേറ്റർ മറുപടി പറയുകയാണ് ഐ ആം നോട്ട് മച്ച് ഓഫ് എ വെജിറ്റേറിയൻ ഞാൻ അത്ര വലിയൊരു വെജിറ്റേറിയൻ ഒന്നുമില്ല ബട്ട് ഐ എൻജോയ് എ വെജിറ്റേറിയൻ മീൽ പക്ഷേ വെജിറ്റേറിയൻ ഭക്ഷണം എനിക്ക് വലിയ ഇഷ്ടമാണ് നൗ ആൻഡ് ആൻഡൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യാറുണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട് വെജിറ്റേറിയൻ ഭക്ഷണം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇഷ്ടപ്പെടാറുണ്ട് ദ ഗേൾസ് യു ഡി ഇത് കേട്ടപ്പോൾ പെൺകുട്ടി വളരെ ഡിസപ്പോയിൻ്റഡ് ആയതുപോലെ മീൻസ് വളരെ നിരാശരായതുപോലെ എന്തു ചെയ്തും തോന്നി ഐ ലേൺഡ് ദാറ്റ് ഹെർ ഒൺലി ഗാർഡിയൻ വാസ് ദിസ് എൽഡർ ബ്രദർ ഞാനൊരു കാര്യം മനസ്സിലാക്കി നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കി എന്താണ് ഹർ ഓൺലി ഗാർഡിയൻ വാസ് ദിസ് എൽഡർ ബ്രദർ അവളുടെ രക്ഷകർത്താവെന്ന് പറയുന്നത് അവളുടെ എൽഡർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി ഷീ ലിവ്ഡ് വിത്ത് ഹെർ ഓൾഡ് വിഡൌഡ് മദർ അവൾ താമസിക്കുന്നത് അവളുടെ വിധവയായ അതിലുപരി വയസ്സായ വൃദ്ധയായ അമ്മയോടൊപ്പമാണ് അവൾ എന്ത് ചെയ്യുന്നു താമസിക്കുന്നത് ഡു യു ഹിയർ ഫ്രം യുവർ ബ്രദർ നമ്മുടെ നരേറ്റർ ചോദിക്കാൻ ഡു യു ഹിയർ ഫ്രം യുവർ ബ്രദർ സഹോദരൻ വിളിക്കാറോ കത്തയക്കാറുണ്ടോ സഹോദരൻ്റെ വിവരങ്ങൾ വല്ലതും കേൾക്കാറുണ്ടോ എന്ന് എന്തു ചെയ്യുകയാണ് ചോദിക്കുകയാണ് അപ്പോൾ പെൺകുട്ടി മറുപടി പറയുകയാണ് വി ഹാവ് നോട്ട് ഹാർഡ് എ ലെറ്റർ ഫ്രം ഹിം ഫോർ എ ലോങ് ടൈം ഒരുപാട് കാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ കത്തുകളൊന്നും കിട്ടുന്നില്ല മൈ മദർ ഈസ് വെരി വറീഡ് എൻ്റെ അമ്മ വളരെ ദുഃഖിതയാണ് കത്തൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ പീപ്പിൾ ടെൽ ഹർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ് ആളുകൾ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നത് ഏതൊക്കെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഫുൾ ഓഫ് ടൈഗേഴ്സ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ് ടൈഗർ മീൻസ് കടുവ സ്നേക്സ് പാമ്പ് ഫീവർ എന്ന് പറഞ്ഞാൽ പനി ടൈഗർ കടുവകളുടെയും പാമ്പുകളുടെയും പനിയുടെയും നാടാണ് ഇന്ത്യ എന്നാണ് അമ്മയെ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഷീ സഫ്രൈഡ് സംതിങ് ഹാസ് ഹാപ്പൻ ടു ഹിം മകൻ എന്തെങ്കിലും സംഭവിച്ചോ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള കാര്യത്തിൽ അമ്മയ്ക്ക് വല്ലാത്ത ആകുലതയുണ്ട് ഇസ് ഇറ്റ് ട്രൂ സാർ ദാറ്റ് ഇന്ത്യ ഈസ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ് അത് സത്യമാണോ ഈ കേൾക്കുന്നത് ഇന്ത്യ മുഴുവനും ടൈഗേഴ്സ് കടുവയും പാമ്പും പനിയും ആണെന്ന് കേൾക്കുന്നത് സത്യമാണോ സാർ എന്ന് പെൺകുട്ടി നമ്മുടെ നാരേറ്ററിനോട് ചോദിക്കുകയാണ് നൗ ഐ സ്മൈൽഡ് ഏയ് ഇല്ല അങ്ങനെയൊന്നുമില്ല നാരേറ്റർ മറുപടി പറയുന്നത് ഹൗ കുഡ് പീപ്പിൾ ലിവ് ഇൻ ഇഫ് ഇറ്റ് വെയർ അങ്ങനെ കടുവയും പാമ്പും പനിയിടയും നാടായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ അവിടെ ജീവിക്കാൻ കഴിയുക അതൊരു മണ്ടത്തരം മാതമാണ് ദ ഗേൾ സൈഡ് സോഫ്റ്റ്ലി ഇത് കേട്ടപ്പോൾ പെൺകുട്ടി ചെറുതായിട്ട് ഒന്ന് ദീർഘനിശ്വാസം ഇട്ടു ആശ്വാസമായ പെൺകുട്ടിക്ക് അല്പം മൈ മദർ സെയ്സ് ഷീ വുഡ് ലൈക്ക് ടു ആസ്ക് എൻ ഇന്ത്യൻ എബൌട്ട് ദീസ് തിങ്സ് ഇഫ് ഷീ ക്യാൻ ഫൈൻഡ് എൻ ഇന്ത്യ എൻ്റെ അമ്മ പറയാറുണ്ട് ഷീ വുഡ് ലൈക്ക് ടു ആസ്ക് ആൻ ഇന്ത്യൻ അബൌട്ട് ദീസ് തിങ്സ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഇന്ത്യക്കാരനോട് ചോദിച്ചറിയാനായിട്ട് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടെന്ന് ഇഫ് ഷീ ക്യാൻ ഫൈൻഡ് ആൻ ഇന്ത്യൻ ഒരു ഇന്ത്യക്കാരനെ കണ്ടെത്തുകയാണെങ്കിൽ ഈ വക കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് അമ്മ ഇടയ്ക്ക് ഇത് പറയാറുണ്ടെന്ന് ആ പെൺകുട്ടി നമ്മുടെ നയറ്ററിനോട് പറഞ്ഞു ദ ഗേൾ ലുക്ക് ഡച്ച് മീ വിത്ത് ഐസ് ഫുൾ ഓഫ് എൻട്രീറ്റി ഇതും പറഞ്ഞിട്ട് പെൺകുട്ടി എന്നെ വളരെ എൻട്രീറ്റിയോടുകൂടി മീൻസ് ഒരു അഭ്യർത്ഥനാ സ്വരത്തിൽ അല്ലെങ്കിൽ ഒരു അപേക്ഷയുടെ ഭാവത്തിൽ എന്നെ ഒന്ന് നോക്കി അതിൻ്റെ അർത്ഥം ഞാൻ ആ പെൺകുട്ടിയോടൊപ്പം പോയി അമ്മയെ കാണണം എന്നുള്ള ആ ഒരു അപേക്ഷയാണ് അവളുടെ കണ്ണുകളിൽ തിളങ്ങുന്നത് അത് നമ്മുടെ നരേറ്ററിന് മനസ്സിലായി ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ ഷീ ഫെൽറ്റ് അവൾക്ക് എന്താണ് തോന്നുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചു മീൻസ് നരേറ്ററിനെ സാധിച്ചു ഷീ വോണ്ടഡ് മീ ടു സീ ഹർ മദർ ബട്ട് ഷീ ഡിഡ് നോട്ട് ഹാവ് ദ കറേജ് ടു സ്ക് മി ടു കമ്പനി ഹെർ ഹോം ഷീ വാണ്ടഡ് മീ ടു സി ഹെർ മദർ ഞാൻ അവളുടെ അമ്മയെ ചെന്നൊന്ന് കാണണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ബട്ട് ഷീ ഡിഡ് നോട്ട് ഹാവ് ദ കറേജ് ടു ആസ്ക് മീ ടു കമ്പനി ഹെർ ഹോം പക്ഷേ അവളോടൊപ്പം തൻ്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറയാനായിട്ടുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല എ കീൻ ഡിസൈർ ടു മീസ് മീറ്റ് ദിസ് പൂർ ആങ്ഷ്യസ് മദർ ടു ഹോൾഡ് ഓഫ് മീ ആ പാവപ്പെട്ട ഉത്കണ്ഠാകുലയായ അമ്മയെ പാവപ്പെട്ട അമ്മയെ ഒന്ന് കാണണമെന്ന് ഉള്ള ആഗ്രഹം എൻ്റെ മനസ്സിലും ഇടം പിടിച്ചു എന്നെയും പിടികൂടി ഐ ഹാഡ് നോട്ട് ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ആൻ ഇംപവർഷ് ഇംഗ്ലീഷ് ഹോം ഇംപവർഷ്ഡ് മീൻസ് വെരി പൂവർ പവർട്ടി സ്ട്രിക് വളരെ ദാരിദ്ര്യം ബാധിച്ച വളരെ പാവപ്പെട്ട ഒരു ഇംഗ്ലീഷ് ഹോം ഒരു ഇംഗ്ലീഷ് വീട് ഞാനും ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വിസിറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം എനിക്കിതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഐ വിഷ് ടു സീ ഹൗ ദ പൂവർ ലിവ്ഡ് ഇൻ ദിസ് കൺട്രി ഈ രാജ്യത്ത് പാവപ്പെട്ട ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നറിയാൻ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ടു നോ വാട്ട് ദു തിങ്ക് അവരെന്തൊക്കെയാണ് ചിന്തിക്കുന്നത് അവരുടെ ആഗ്രഹാനുഭൂതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ നരേറ്റർ ഗേളിനോട് ചോദിക്കുകയാണ് വിൽ യു ഇൻട്രൊഡ്യൂസ് മീ ടു യുവർ മദർ സം ടൈ എന്നെ നിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ദിവസം പരിചയപ്പെടുത്തി തരാമോ വുഡ് യു ലൈക്ക് മീ ടു അക്കമ്പനി യു ഹോം വുഡ് യു ലൈക്ക് മീ ടു അക്കമ്പനി യു ഹോം എന്നെങ്കിലും ഒരു ദിവസം നീ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമോ നിൻ്റെ ഐ ക്യാൻ ഗോസം ഡേ എനിക്കതെങ്കിലും ഒരു ദിവസം വരാൻ കഴിയും കേട്ടോ ദ ഗേൾസ് ഐസ് ബ്രിംബ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അവളുടെ മനസ്സിൽ തോന്നിയ കാര്യം തന്നെയാണ് നരേറ്റർ പറയുന്നത് എന്ന് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ ഗ്രാറ്റിറ്റ്യൂഡ് മീൻസ് കൃതജ്ഞത നന്ദി കൊണ്ട് നിറഞ്ഞു താങ്ക് യു എവർ സോ മച്ച് വളരെ നന്ദിയുണ്ട് സർ ഷീ ഷീസൻ ഇറ്റ്സ് സോ കൈൻഡ് ഓഫ് യു താങ്കളുടെ വലിയ മനസ്സാണത് ക്യാൻ യു കം നൗ നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ സാധിക്കുമോ എന്ന് വരാൻ സാധിക്കുമോ വിത്ത് പ്ലഷർ സന്തോഷമേ ഉള്ളൂ എനിക്ക് ഇന്ന് വരാൻ നമ്മുടെ നയേറ്റർ എന്ത് ചെയ്തു പറഞ്ഞു പെൺകുട്ടി നമ്മുടെ നരേറ്ററിനോട് ചോദിക്കുകയാണ് ഇറ്റ് വിൽ നോട്ട് ഇൻ്റർഫിയർ വിത്ത് യു എനിത്തിങ് എൽസ് യു ഹാവ് ടു താങ്കൾക്ക് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെ ഈ വരവ് ബാധിക്കുമോ എന്തെങ്കിലും മാറ്റിവെച്ചിട്ടാണോ എന്നോടൊപ്പം വരുന്നത് എന്ന് പെൺകുട്ടി നരേറ്ററിനോട് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ നരേറ്റർ മറുപടി പറയുകയാണ് നോ നോട്ട് അറ്റ് ഓൾ ഏയ് ഒന്നുമില്ല ഒരു കാര്യവും ഇല്ല എനിക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളില്ല ദിസ് ആഫ്റ്റർനോസ് എൻ്റയർലി മൈ ഓൺ ഈ വൈകുന്നേരം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തമാണ് അതായത് എനിക്ക് എൻഗേജ്മെൻസ് ഒന്നുമില്ല ഒരു പ്രവർത്തനത്തിൽ എനിക്ക് ഏർപ്പെടേണ്ടതായിട്ടില്ല ആർക്കും ഞാൻ വാക്കം കൊടുത്തിട്ടില്ല ദ ഗേൾ വാസ് ഡിലൈറ്റഡ് ആ പെൺകുട്ടിക്ക് സന്തോഷം തോന്നി വി ഫിനിഷ്ഡ് അവർ ലൈൻസ് ആൻഡ് ഗോട്ട് അപ് ടുഗദർ അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഒരുമിച്ച് എന്ത് ചെയ്തു എഴുന്നേറ്റു അങ്ങനെ രണ്ടുപേരും എഴുന്നേറ്റ് ഒരുമിച്ച് നടക്കുകയാണ് അവളുടെ വീട്ടിലേക്ക് പെൺകുട്ടിയുടെ അസ് യു വാക്ഡ് ഐ ആസ്ക്ഡർ മേ ഐ നോ യുർ നെയിം ഇതുവരെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ അയാൾ അവളോട് ചോദിച്ചു നരേറ്റർ അവളോട് ചോദിച്ചു മേ ഐ നോ യുവർ നെയിം നിൻ്റെ പേരെന്താണ് മൈ നെയ്മീസ് ആലീസ് മാർഗ്രറ്റ് ക്ലിഫോർ എൻ്റെ പേര് ആലീസ് മാർഗ്രറ്റ് ക്ലിഫോർഡ് എന്നാണ് പെൺകുട്ടി മറുപടി പറഞ്ഞു ഒടിയും മൈൻ്റ് വാക്കിംഗ് ഷീ ആസ്ക്ഡ് നടക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ പെൺകുട്ടി അയാളോട് ചോദിച്ചു നോട്ട് അറ്റ് ഓൾ ഐ ആൻസഡ് അപ്പോൾ നമ്മുടെ നയേറ്റർ മറുപടി പറഞ്ഞു ഏയ് കുഴപ്പമൊന്നുമില്ല നടക്കുന്നതിൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൾട്ട് ഫോർ യു നിനക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല നോ ഐ വാക്ക് ഹോം എവ്രിഡേ അപ്പോൾ പെൺകുട്ടി പറയണേ നോ എനിക്കും പ്രശ്നമൊന്നുമില്ല ഐ വാക്ക് ഹോം എവ്രിഡേ എല്ലാ ദിവസവും ഞാൻ വീട്ടിലേക്ക് നടന്നാൽ പോകാറുള്ളത് ഐ ആസ്കിൽ തക്കുകൾ അപ്പോൾ നയേറ്റർ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് ഡു യു കം ദിസ് വേ ഓഫൺ എല്ലാ ദിവസവും മിക്കവാറും ഈ വഴിയാണോ കുട്ടി വരാറുള്ളത് യെസ് ഷീ ആൻസേഡ് അപ്പോൾ അവൾ പറയുകയെസ് അതേ ഈ വഴിയാണ് ഞാൻ വരാറുള്ളത് ഐ വർക്ക് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദി സിവിൽ സർവീസ് സ്റ്റോൾസ് ആ സിവിൽ സർവീസ് സ്റ്റോൾസിൽ ഒരു ടൈപ്പിസ്റ്റ് ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ജോലി നോക്കുന്നത് എവ്രി ആഫ്റ്റർനൂൺ എല്ലാ ദിവസവും വൈകുന്നേരം ഐ കം ഹോം ദിസ് വേ ഈ വഴിയാണ് ഞാൻ വീട്ടിലേക്ക് വരാറുള്ളത് ടുഡേ ഈസ് സാറ്റർഡേ സോ ഐ ആം ഓഫ് എർലി ഇന്ന് സാറ്റർഡേ ആണ് അതുകൊണ്ട് തന്നെ ജോലി നേരത്തെ കഴിഞ്ഞു ഐ ആം ഓഫ് എർലി നേരത്തെ ജോലി എല്ലാം ചെയ്തു കഴിഞ്ഞു ഷാൾ ഐ കോൾ യു മിസ് ക്ലിഫോഡ് ഓർ ആലീസ് അപ്പോൾ നമ്മുടെ ഡയറക്ടർ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് ഞാൻ നിന്നെ എന്തെന്ന് വിളിക്കണം മിസ് ക്ലിഫോർഡെന്ന് വിളിക്കണമോ അതോ ആലീസ് എന്ന് വിളിക്കണമോ ഇപ്പോൾ നമ്മുടെ പെൺകുട്ടി രസകരമായിട്ടൊരു മറുപടിയാണ് പറയുന്നത് ഐ ആം നോട്ട് ഗ്രോൺ അപ്പ് യെറ്റ് ഞാൻ അത്രയ്ക്ക് വലിയ ആളൊന്നും ആയിട്ടില്ല മിസ് ക്ലിഫോഡെന്ന് വിളിക്കാനുള്ള ഒരു പ്രായമൊന്നും എനിക്കായിട്ടില്ല യു മേ കോൾ മീ വാട്ട് യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നെ വിളിച്ചോളൂ ഐ ആം യൂഷ്വലി കോൾഡ് മാഗി സാധാരണ ആൾക്കാർ എന്നെ വിളിക്കുന്നത് മാഗി എന്നാണ് ഷീ ലാഫ്റ്റ് അതും പറഞ്ഞ അവൾ എന്ത് ചെയ്തു ചിരിച്ചു അപ്പോൾ മാഗിയെന്ന് താങ്കൾ വിളിച്ചോളൂ എന്ന് പറയുന്നതിൻ്റെ തുല്യം തന്നെയാണ് അരു വെരി ആങ്ഷ്യസ് ടു ഗ്രോ അപ്പ് അപ്പോൾ നമ്മുടെ നരേറ്റർ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് അരു വെരി ആങ്ഷ്യസ് ടു ഗ്രോ അപ്പ് നിനക്ക് വളർന്ന് വലുതാവാൻ വലിയ താൽപ്പര്യമാണോ വളരെ ഇഷ്ടമാണോ ചോദിക്കുകയാണ് പെൺകുട്ടി പറയുന്നു യെസ് അതെയാണ് ടെൽ മീ വൈ എന്താ കാര്യം വളർന്ന് വലുതായിട്ട് എന്താ അങ്ങനെ അപ്പോൾ പെൺകുട്ടി പറയുകയാണ് വെൻ ഐ ഗ്രോ അപ്പ് ഞാൻ വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഐ ഷാൾ ബി പെയ്ഡ് മോർ ഫോർ മൈ വർക്ക് ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് ഒരുപാട് ശമ്പളം കൂടുതൽ കിട്ടും അതായത് എനിക്ക് ശമ്പളം വർധനം ഉണ്ടാകും മൈ മദർ ഈസ് ഓൾഡ് മാത്രമല്ല എൻ്റെ അമ്മ വളരെ പ്രായം തന്ന സ്ത്രീയാണ് അവരെ നോക്കാനായിട്ട് കൂടുതൽ പൈസ എനിക്ക് വേണ്ടി വരും അപ്പോൾ വളർന്ന് വലുതാവുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഇസ് വർക്ക് യു ഡു റ്റു യുവർ ലൈക്കിംഗ് അപ്പോൾ അദ്ദേഹം വീണ്ടും അടുത്ത ചോദ്യം ചോദിക്കുകയാണ് നമ്മുടെ നേരിട്ടൊരു പെൺകുട്ടിയോട് ഇസ് വർക്ക് യു ഡു റ്റു യുവർ ലൈക്കിംഗ് നിനക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണോ നീ ചെയ്യുന്നത് അതായത് നീ ജോലി ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ ചെയ്യുന്നതെന്ന് ചോദിക്കുക അപ്പോൾ പെൺകുട്ടി പറയുകയാണ് നോ അല്ല ദ വർക്ക് ഈസ് വെരി മെക്കാനിക്കൽ ഈ വർക്ക് ഈ ജോലി എന്ന് പറയുന്നത് വെറും യാന്ത്രികം മാത്രമാണ് യന്ത്രം പോലെ ഇരുന്ന് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക മാത്രമാണ് എൻ്റെ ജോലി എന്ന് പറയുന്നത് ഐ വാണ്ട് വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ് ബ്രെയിൻ വർക്ക് അതായത് എൻ്റെ തല ഉപയോഗിച്ച് എൻ്റെ മസ്തിഷ്കം ഉപയോഗിച്ച് എൻ്റെ ബ്രെയിൻ ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികൾ ചെയ്യാനാണ് എനിക്കിഷ്ടം ലൈക്ക് ദ വർക്ക് ഓഫ് എ സെക്രട്ടറി അതുപോലെ ഒരു സെക്രട്ടറിയുടെ ജോലി പോലെ എന്തെങ്കിലുമൊക്കെ ഒരല്പം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാനായിട്ടുള്ള വർക്കാണ് എനിക്കിഷ്ടം പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്ന വെറും മെക്കാനിക്കൽ വർക്കാണ് ആണ് അതായത് യാന്ത്രികമായിട്ടുള്ളൊരു ജോലിയാണ് ചെയ്യുന്നത് എനിക്കത്ര ഇഷ്ടമല്ല ഈ ജോലി പക്ഷേ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതു മാത്രം അങ്ങനെ അവർ നടക്കുകയാണ് മുന്നിലേക്ക് വി ക്രോസ്ഡ് ദ ബ്രിഡ്ജ് ആൻഡ് ഇൻ ലാംബത്ത് വി ക്രോസ്ഡ് ദ ബ്രിഡ്ജ് നമ്മളൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ലാംബത്ത് എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു ഇറ്റ് ഈസ് എ പൂവർ നെയ്ബർഹുഡ് അതൊരു പൂവർ നെയ്ബർഹുഡാണ് നെയ്ബർഹുഡെന്ന് പറഞ്ഞാൽ പ്രദേശം എന്നുള്ള അർത്ഥം എടുത്താൽ മതി ഒരുപാട് ആൾക്കാർ ഇൻഹാബിറ്റൻസ് തിങ്ങി പാർക്കുന്ന ഒരു റെസിഡൻസ് ഏരിയയാണ് എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ലാംബത്ത് എന്ന് പറയുന്നത് ഇഫ് ഐ എവർ ബിക്കം എ സെക്രട്ടറി മാഗിസപ്പോൾ മാഗി വീണ്ടും പറയുകയാണ് ഇഫ് ഐ എവർ ബിക്കം എ സെക്രട്ടറി ഞാനൊരു സെക്രട്ടറി അങ്ങനെ ആവുകയാണെങ്കിൽ ഐ ഷാൽ ടേക്ക് മദർ എവേ ഫ്രം ഹിയർ അമ്മയെ ഈ സ്ഥലത്തു നിന്ന് ഞാൻ നല്ലൊരു സ്ഥലത്തേക്ക് എന്തിയും കൂട്ടിക്കൊണ്ടു പോകുന്ന പെൺകുട്ടി പറയുകയാണ് അവളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഇങ്ങനെ തുറന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ഡയറേറ്റർ ഇങ്ങനെ ചോദിക്കുകയാണ് ഡിഡ് യുവർ ഫാദർ കോൾ യു മാഗി ഓർ മാക്സി നിൻ്റെ അച്ഛൻ നിന്നെ എന്താ വിളിച്ചിരുന്നത് മാഗി എന്നാണോ അതോ മാക്സി എന്നാണോ വെനി ഹി വാസ് വെരി അഫക്ഷനേറ്റ് ഹി കോൾഡ് മീ മാക്സി പെൺകുട്ടി മറുപടി പറയുകയാണ് വെനി ഹി വാസ് വെരി അഫക്ഷനേറ്റ് അദ്ദേഹത്തിന് വളരെ സ്നേഹം കൂടുന്ന സമയത്ത് ഹി കോൾഡ് മീ മാക്സി അദ്ദേഹം എന്നെ മാക്സി എന്ന് വിളിച്ചിരിക്കുന്നു ഹൗ ഡിഡ് യു നോ ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അത്ഭുതത്തോടുകൂടി ആ പെൺകുട്ടി ചോദിക്കുകയാണ് നമ്മുടെ ഡയറേറ്ററിനോട് അപ്പോൾ ഡയറേറ്റർ മറുപടി പറയുകയാണ് യെസ് യെസ് ഐ ആൻസഡ് മിസ്റ്റീരിയസ്ലി യെസ് അതെ അതെ എനിക്കറിയാം ഐ ആൻസഡ് മെസ്സീരിയസ്ലി നമ്മുടെ നേരേറ്റ വളരെ നിഗൂഢമായിട്ട് ഒരു രഹസ്യം ഒളിപ്പിക്കുന്നത് പോലെ മറുപടി പറയുകയാണ് വി ആർ ഇന്ത്യൻസ് നമ്മൾ ഇന്ത്യക്കാരാണെന്ന് നിനക്കറിയാവോ യു നോ വി ഓൾ നോ വി നോ എബൌട്ട് ദി ഫ്യൂച്ചർ ആൻഡ് ആൾ കൈൻഡ്സ് ഓഫ് മാജിക് നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് വി നോ എബൌട്ട് ദി ഫ്യൂച്ചർ ആൻഡ് ആൾ കൈൻഡ്സ് ഓഫ് മാജിക് നമുക്ക് ഭാവിയെക്കുറിച്ചും അതുപോലെ തന്നെ പലതരത്തിലുള്ള മന്ത്രങ്ങളെക്കുറിച്ചും മാജിക്കിനെ കുറിച്ചും ഇന്ദ്രജാലത്തിനെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ആൾക്കാരാണ് അങ്ങനെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ജനതയാണ് നമ്മൾ ഇന്ത്യൻസ് എന്ന് വെറുതെ നമ്മളെ നരേറ്റം ചെയ്യണം പെൺകുട്ടിയോട് പറയുകയാണ് അപ്പോൾ പെൺകുട്ടി തിരിച്ച് ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് മറുപടി പറയുകയാണ് ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ഹെർഡ് ഷീസഡ് അതുതന്നെയാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് കേട്ടിരിക്കുന്നതും പെൺകുട്ടി പറയുകയാണ് ഇന്ത്യഡ് ഐ വാസ് സർപ്രൈസ്ഡ് നമ്മുടെ നാരേറ്ററിന് അത്ഭുതം തോന്നി ഹി വാസ് സർപ്രൈസ്ഡ് ഇന്ത്യൻ സത്യമാണോ നീ പറയുന്നത് വാട്ട് ഹാവ് യു ഹേർഡ് ഇന്ത്യക്കാരെ കുറിച്ച് നീ എന്താ കേട്ടിരിക്കുന്നത് നമ്മുടെ നാരേറ്റർ പെൺകുട്ടിയോട് ചോദിക്കണം അപ്പോൾ മറുപടി പറയുകയാണ് ഐ ഹാവ് ഹേർഡ് ദാറ്റ് ദെർ ആർ മെനി പീപ്പിൾ ഇൻ ഇന്ത്യ ഹു ഹാവ് ഒക്കൾട്ട് പവേഴ്സ് ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർക്ക് ഒക്കൾട്ട് പവേഴ്സ് ഉണ്ട് ഗോപ്യമായ ഗൂഢമായിട്ടുള്ള ചില അതായത് മിസ്റ്റീരിയസ് ആയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ചില ശക്തികളുള്ള മന്ത്രശക്തികളുള്ള ആൾക്കാരാണ് ഇന്ത്യക്കാരിൽ ഒരുപാട് പേരൊന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ദ ആർ കോൾഡ് യോഗീസ് അങ്ങനെയുള്ള ആൾക്കാരെ യോഗീസ് എന്നാണ് വിളിക്കുന്നത് ബട്ട് യു ആർ നോട്ട് എ യോഗി പക്ഷെ നിങ്ങളൊരു യോഗിയല്ല അതെനിക്ക് മനസ്സിലായി ഹൗ ഡു യു നോ ദാറ്റ് ഐ ആം നോട്ട് എ യോഗി മാഗി മാഗി ഞാനൊരു യോഗിയല്ല എന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് അപ്പോൾ നമ്മുടെ മാഗി പറയുകയാണ് യോഗീസ് ഡു നോട്ട് ഈറ്റ് മീറ്റ് യോഗികൾ മാംസം കഴിക്കാറില്ല പക്ഷേ താങ്കൾ മാംസം കഴിക്കുന്നു താങ്കൾ നേരത്തെ എന്ത് ചെയ്തു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ താങ്കളൊരു യോഗിയല്ലല്ലോ അപ്പോൾ നമ്മുടെ നരേറ്റർ വീണ്ടും പെൺകുട്ടിയോട് ചോദിക്കുകയാണ് ഇസ് ദാറ്റ് വൈ യു ആസ്ക്ടു മീ ഇൻ ദ ബിഗിനിങ് വെതർ ഐ ആം എ വെജിറ്റേറിയൻ ഓർ നോട്ട് അതുകൊണ്ടാണോ നീ ആദ്യം വന്നിട്ട് ഞാനൊരു വെജിറ്റേറിയൻ ആണോ വലിയ ഒന്ന് എന്ത് ചെയ്തത് എന്നോട് ചോദിച്ചത് ഷീ സ്മൈൽഡ് വിതഔട്ട് ആൻസറിങ് അതിന് മറുപടി പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവൾ എന്ത് ചെയ്തേ ഉള്ളൂ എന്ന് ചിരിച്ചതേയുള്ളൂ വീ ഹാഡ് റീസ്ഡ് എ നാരോ ഡോർവേ അങ്ങനെ നമ്മളൊരു ചെറിയ നാരോ ആയിട്ടുള്ള മീൻസ് ഒരു ഇടുങ്ങിയ ഡോർവേയിൽ എത്തിച്ചേർന്നു കഥകിന് മുന്നിലെത്തിച്ചേർന്നു മാരി മാഗി ടു കെത്തിൻ ലാച്ച് കി ഔട്ട് ഓഫ് യുവർ പോക്കറ്റ് മാഗി പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ താക്കോൽ എടുത്തു ആൻഡ് ഓപ്പൺഡ് ദ ഡോർ എന്നിട്ട് എന്ത് ചെയ്തു ആ കഥകൾ തുറന്നു ഷീ എൻ്റെ ഇടാൻ ഡി സെഡ് പ്ലീസ് കമെൻറ്റ് അവൾ ആദ്യം അകത്തേക്ക് കയറിയിട്ട് എന്നോട് പറഞ്ഞു അകത്തേക്ക് വരുമെന്ന് പറഞ്ഞു ഇവൻ ഐ വോസ് ഇൻ സൈഡ് മാഗി ക്ലോസ്ഡ് ദ ഡോർ ഞാനകത്ത് കയറിയ സമയത്ത് മാഗി എന്ത് ചെയ്തു ആ ഡോർ ഡോറങ്ങടച്ചു ഷീ വെൻറ്റ് ടു ദ ഫുഡ് ഓഫ് ദ സ്റ്റെയേഴ്സ് ആൻഡ് റേസിംഗ് ഹെർ വോയിസ് എ ലൈറ്റിൽ ഹോൾഡ് മദർ വേറെ അറിയൂ അങ്ങനെയുള്ള പതുക്കെ എന്ത് ചെയ്തു നടന്ന് സ്റ്റെയറിൻ്റെ അടുക്കലെത്തി സ്റ്റെയർ മീൻസ് അറിയാമല്ലോ കോണിപ്പടികളുടെ അടുക്കലെത്തി ആൻഡ് റേയ്സിങ് ഹെർ വോയ്സ് എ ലൈറ്റിൽ ഒരാ അവളുടെ ശബ്ദം അല്പമൊന്നും ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ വിളിച്ചു മദർ വേറെ അറിയൂ അമ്മേ എവിടെയാണ് അമ്മ എവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ അമ്മ മറുപടി പറയുകയാണ് ഐ ആം ഇൻ ദ കിച്ചൺ ചൈൽഡ് മോളെ ഞാൻ ദാ അടുക്കളയിലുണ്ട് ദ ആൻസർ കെയ്മെം ഫ്രം ബിലോ മറുപടി എവിടെ നിന്നാണ് വന്നത് വീടിൻ്റെ താഴെ നിന്നാണ് വന്നത് അപ്പം നമ്മൾ മുകളിലത്തെ നിലയിലാണ് വന്ന് കയറിയതെന്നാണ് മനസ്സിലാകാനുള്ളത് അപ്പം താഴെ നിന്നാണ് വന്നത് കം ഡൗൺ താഴേക്ക് വാ അമ്മ എന്ത് ചെയ്യണം അവിടെ നിന്ന് വിളിച്ച് പറയുകയാണ് ഇറ്റ് ഈസ് നെസസറി ടു എക്സ്പ്ലെയിൻ ഹിയർ ദാറ്റ് ദ ലണ്ടൻ സ്ട്രീറ്റ്സ് ആർ അബവ് ഗ്രൗണ്ട് ഇവിടെ ഒരു കാര്യം പറയേണ്ടതായിട്ട് എന്താണ് ഇറ്റ് ഇസ് നെസസറി ടു എക്സ്പ്ലെയിൻ ദാറ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ലണ്ടൻ സ്ട്രീറ്റ്സ് ആർ എബവ് ഗ്രൗണ്ട് ലണ്ടൻ തെരുവുകളെല്ലാം എബവ് ഗ്രൗണ്ട് ഗ്രൗണ്ടിൻ്റെ ഗ്രൗണ്ട് നിരപ്പിന് അതായത് തറനിരപ്പിന് മുകളിലാണ് ലണ്ടൻ സ്ട്രീറ്റുകളെല്ലാം തീയുന്നത് നിൽക്കുന്നത് അതായത് കെട്ടിടങ്ങളെല്ലാം തറനിരപ്പിന് മുകളിലാണ് നിൽക്കുന്നത് കിച്ചൺസ് ആർ ഓഫൺ ബിലോ സ്ട്രീറ്റ് ലെവൽ മിക്കവാറും ഒക്കെ അടുക്കള എല്ലാം എന്തിനു താഴെ സ്ട്രീറ്റ് ലെവലിന് താഴെയായിരിക്കും അതായത് റോഡ് മട്ടം മുതലായിരിക്കും വീടുകളും കെട്ടിടങ്ങളും ഒക്കെ നിൽക്കുന്നത് നമ്മൾ റോഡിൽ നിന്ന് കയറുന്നത് രണ്ടാമത്തെ നിലയിലായിരിക്കും അതിൻ്റെ ഗ്രൗണ്ടിൽ അതായത് ഗ്രൗണ്ട് ഫ്ലോറായിട്ട് ഒരു നില കൂടി സാധാരണ എന്ത് ചെയ്യാറുണ്ട് കാണാറുണ്ട് ഈ വീടും അതുപോലെ തന്നെയാണ് നമ്മൾ നടന്ന് കയറിയത് രണ്ടാമത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കിച്ചൺ താഴെയാണ് അമ്മ എന്തു ചെയ്യുന്നത് നിൽക്കുന്നത് ഇനി താഴേക്ക് നമ്മൾ കോണിപ്പൊടി ഇറങ്ങി പോകേണ്ടതായിട്ട് വരും കിച്ചണിലേക്ക് എന്തു ചെയ്യണമെങ്കിൽ പോകണമെങ്കിൽ മാഗി ലുക്ക് ഡൻ മി ക്വസ്റ്റനിങ് ലീ ഡു യു മൈൻഡ് മാഗി എന്നെ ഒന്ന് ചോദ്യ രൂപേണം നോക്കി ഡു യു മൈൻഡ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ വിരോധമുണ്ടോ താഴേക്ക് വരുന്നതിൽ നോട്ട് ഇൻ ദ ലീസ്റ്റ് കം ഓൺ ഐ സെഡ് നോട്ട് ഇൻ ദ ലീസ്റ്റ് ഒരു കുഴപ്പമില്ല ഐ സെഡ് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ നാരേറ്റർ പറഞ്ഞു ടു ഗെതർ വി ഡിസെൻഡ് ദ സ്റ്റേഴ്സ് ടു ദ കിച്ചൺ അങ്ങനെ നമ്മൾ ഒരുമിച്ച് താഴേക്ക് എന്ത് ചെയ്തു ഇറങ്ങിപ്പോയി കോണിപ്പടികൾ ഇറങ്ങിപ്പോയി മദർ സെഡ് മാഗി ഫ്രം ദ ഡോർവേ മാഗി ആ ഡോർവേയിൽ നിന്നുകൊണ്ട് തന്നെ ആ വാതിൽപ്പടിയുടെ അവിടെ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു മത ആൻ ഇന്ത്യൻ ജെൻറ്റിൽമാൻ ഹാൻ ഹാസ് കം ടു സി യു ഒരു ഇന്ത്യക്കാരൻ അമ്മയെ കാണാൻ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു വെർ ഈസ് ഹി ദ ഓൾഡ് വുമൺ ആസ്ക് ഈഗർലി ആ വൃദ്ധയായിട്ടുള്ള സ്ത്രീ വളരെയധികം ഈഗറായിട്ട് വളരെയധികം ആകാംക്ഷാ പരിധിയായിട്ട് ചോദിച്ചു എവിടെയാണ് വിത്ത് എ സ്മൈൽ ഐ സ്റ്റെബ്ഡ് ഇൻ ദ കിച്ചൺ ബിഹൈൻഡ് മാഗി മാഗിയുടെ പിന്നാലെ ഞാനൊരു ചിരിയോടുകൂടി ഒരു ചെറു പുഞ്ചിരിയോടുകൂടി എവിടേക്ക് കയറി കിച്ചണിലേക്ക് കയറി എങ്ങനെ ഞങ്ങൾ പരസ്പരം കണ്ട സമയത്ത് മാഗി ഞങ്ങളെ പരസ്പരം പരിചയപ്പെടുത്തി അമ്മയെ എനിക്കും എന്നെ അമ്മയ്ക്കും പരിചയപ്പെടുത്തി ഷീ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻട്രൊഡ്യൂസ്ഡസ് പരസ്പരം പരിചയപ്പെടുത്തി ദിസ് ഈസ് മിസ്റ്റർ ഗുപ്ത മദർ അമ്മേ ഇതാണ് മിസ്റ്റർ ഗുപ്ത ഷീ സെഡ് അവൾ പറഞ്ഞു എന്നിട്ട് മിസ്റ്റർ ഗുപ്തയെ നോക്കി പറഞ്ഞു മിസ്റ്റർ ഗുപ്ത മൈ മദർ ഗുപ്ത ഇതെൻ്റെ അമ്മയാണെന്ന് എന്ത് ചെയ്തു പറഞ്ഞു ഹൗ ഡു യു ഡു ഐ സെഡ് ആൻഡ് ഹെൽഡ് ഔട്ട് മൈ ഹാൻഡ് ഒരു കുശലാന്വേഷണം നടത്തിക്കൊണ്ട് ഹസ്തദാനത്തിന് വേണ്ടി ഞാൻ അവരുടെ നേരെ കൈകൾ നീക്കി നമ്മുടെ മാഗിയുടെ അമ്മയ്ക്ക് നേരെ മിസ്റ്റർ ഗുപ്ത നമ്മുടെ നയേറ്റർ കൈനീട്ടുകയാണ് ഹൗ ടു യു ഡു എന്തൊക്കെയുണ്ട് എന്തെല്ലാം വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം അദ്ദേഹം കൈ നീട്ടുകയാണ് അപ്പോൾ തിരിച്ചും ഷേഖായിട്ട് കൊടുക്കണമല്ലോ പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് അറിയാമോ നമ്മുടെ മാഗിയുടെ അമ്മ പറയുകയാണ് എക്സ്ക്യൂസ് മീ മൈ ഹാൻഡ്സ് അയ്യോ നോക്കണേ എൻ്റെ കൈ നോക്കണേ ഷീ എഡ് ഹോൾഡിങ് ദം ഔട്ട് ഫോർ മീ ടു സി അവർ കൈ നീട്ടിക്കൊണ്ടാണ് പറഞ്ഞത് എൻ്റെ കൈ തരാൻ പറ്റില്ല കൈ ഇങ്ങനെ അവർ നീട്ടിയിരിക്കണം എന്താണ് സംഭവം എന്നറിയാമോ ദേ വേർ കവേർഡ് വിത്ത് എ ഫ്ലോർ ഫ്ലോർ മീൻസ് മാവ് അമ്മ മാവ് കുടച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ കയ്യിൽ മുഴുവൻ മാവിരിക്കുകയാണ് നമ്മുടെ മിസ്റ്റർ ഗുപ്ത കൈനീട്ടിയ സമയത്ത് ശ്രേഖാൻഡ് കൊടുക്കാനായിട്ട് അമ്മയ്ക്ക് കഴിയില്ല അപ്പം അയ്യോ എൻ്റെ കയ്യിലിത് ആ മാണെന്നുള്ള അർത്ഥത്തിൽ അത് കാണാൻ വേണ്ടി അമ്മ ഇങ്ങനെ കൈനീട്ടുകയാണ് ടുഡേ ഈ സാറ്റർഡേ ഷീ എക്സ്പ്ലെയിൻഡ് എന്നിട്ട് അമ്മ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് കാര്യം ഈ കയ്യിൽ മാവായതിൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ ടുഡേ ഈ സാറ്റർഡേ ഇന്ന് ശനിയാഴ്ചയാണല്ലോ ഐ ആം മേക്കിംഗ് കേക്ക്സ് ഞാൻ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പീപ്പിൾ വിൽ കം ടു ബൈ ദം ദിസ് ഈവനിങ് ഇന്ന് വൈകുന്നേരം ആൾക്കാർ വന്ന് കേക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് വരും ദേ വിൽ ബി സോൾഡ് ഓൺ ദ സ്ട്രീറ്റ്സ് ടു നൈറ്റ് ഇന്ന് രാത്രിയിൽ സ്ട്രീറ്റിൽ കൊണ്ടുപോയി തെരുവിൽ കൊണ്ടുപോയി കേക്ക് എല്ലാം വിൽക്കും ദിസ് ഈസ് ദ വേ വി മേക്ക് അവർ ലിവിങ് ഇങ്ങനെയാണ് ഞങ്ങളിവിടെ ജീവിതമൊക്കെ തള്ളി നീക്കുന്നത് ലോഡ്സ് ഓഫ് ട്രബിൾ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലൂടെയാണ് നമ്മുടെ ജീവിതം തള്ളി നീക്കുന്നത് അങ്ങനെ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന താങ്കൾ വന്ന് കൈ തന്നത് അതുകൊണ്ടാണ് എനിക്ക് കൈ തരാൻ പറ്റാത്തത് കണ്ടില്ലേ എൻ്റെ കയ്യിൽ മുഴുവൻ മാവിരിക്കുന്നതെന്നാണ് അമ്മ ഉദ്ദേശിച്ചത് സാറ്റർഡേ നൈറ്റ് ഈസ് എ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി ഇൻ പൂർ നെയ്ബർഹുഡ്സ് ഈ പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് ശനിയാഴ്ച വൈകുന്നേരം എന്ന് പറയുന്ന ഒരു ഉത്സവ പ്രതീതിയാണ് ഓൾ സോർട്സ് ഓഫ് തിങ്സ് ആർ സോൾഡ് ഫ്രം കൗണ്ട്ലെസ് ലൈറ്റഡ് പുഷ് കാർട്സ് എല്ലാ തരത്തിലുള്ള സാധനങ്ങളും പുഷ് കാർട്ട് മീൻസ് ഉന് വണ്ടികളിൽ കൊണ്ടുവന്ന് വിൽക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ശനിയാഴ്ച വൈകുന്നേരം എന്ന് പറയുന്നത് ദ സ്ട്രീറ്റ്സ് ആർ മോർ ക്രൗഡഡ് ദാൻ എനി അതർ ഡേ മറ്റേത് ദിവസത്തെക്കാലം കൂടുതൽ ആൾക്കാർ തിങ്ങി നിറങ്ങി വരുന്ന ഒരു ദിവസമാണ് ഈ ശനിയാഴ്ച വൈകുന്നേരം എന്ന് പറയുന്നത് തിങ്ങി ഞെരിങ്ങി ആളുകളുള്ള സമയമായിരിക്കും ശനിയാഴ്ച വൈകുന്നേരം എന്ന് പറയുന്നത് മറ്റു ദിവസത്തെ കളയേറെ സാറ്റർഡേ ഈസ് ദ ഡേ ദ പൂവർ ആർ ഏബിൾ ടു സ്പെൻഡ് എ ലിറ്റിൽ ഫോർ ദ റിസീവ് ദിയർ വീക്ക്ലി വേജസ് സാറ്റർഡേ ഈസ് ദ ഡേ ദ പൂവർ ആർ ഏബിൾ ടു സ്പെൻഡ് എ ലിറ്റിൽ ഈ ശനിയാഴ്ചകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഈ പാവപ്പെട്ട ആൾക്കാർ ഒരല്പം പൈസയൊക്കെ ചെലവഴിക്കുന്ന ദിവസം അവർക്ക് പൈസയ്ക്ക് ഒരല്പം ചിലവഴിക്കാൻ കഴിയുന്ന ദിവസം ഈ ശനിയാഴ്ച ദിവസമാണ് കാര്യം വേറെ ഫോർ ദ റിസീവ് ദിയർ വീക്ക്ലി വേജസ് ആ ദിവസമാണ് അതായത് ശനിയാഴ്ച ദിവസങ്ങളിലാണ് അവർക്ക് എന്ത് കിട്ടുന്നത് വീക്ക്ലി വേജസ് ആഴ്ചയിൽ എന്ത് കിട്ടുന്നത് ശമ്പളം കിട്ടുന്നത് നമ്മൾ സാധാരണ മന്ത്ലി വേജസ് ആണ് വാങ്ങുന്നത് അവിടെ വീക്ക്ലി വേജസ് ആണ് ആഴ്ചയിലാണ് എന്ത് കൊടുക്കുന്നത് ശമ്പളം കൊടുക്കുന്നത് അങ്ങനെ അവരുടെ ശമ്പള ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് അപ്പോൾ ആ ദിവസങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാവപ്പെട്ട നെയബർഹുഡിലുള്ള ആൾക്കാർ പാവപ്പെട്ട പ്രദേശത്ത് നമ്മൾ ിക്കുന്ന ആൾക്കാർക്ക് ഒരൽപ്പമൊക്കെ പൈസ എന്തു ചെയ്യാൻ കഴിയുന്നത് ചിലവഴിക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമ്മുടെ മിസ്റ്റർ ഗുപ്ത ഇപ്പോൾ നിൽക്കുന്നത് ഒരു പൂവർ നെയബർഹുഡിലാണ് എസ്പെഷ്യലി നമ്മുടെ മാഗിയുടെ വീട്ടിലാണ് അതായത് മാക്സി എന്ന് വിളിക്കുന്ന ആലീസ് മാർഗ്രേറ്റ് ക്ലിഫ് വീട്ടിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് നിൽക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലിതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും Goodbye. Thank you.